പൈനൂർ താലൂക്ക് ആശുപത്രി ബഹുനില കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. രോഗികൾക്കുള്ള സൗകര്യം പരിഗണിച്ച് ഒപി, കാഷ്വാലിറ്റി, ലാബ്, ഫാർമസി എന്നിവയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ചു. ജനറൽ വാർഡുകൾ, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സമീപ ദിവസം പ്രവർത്തനം ആരംഭിക്കും. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുയരുന്ന ആശുപത്രിയിൽ വൻകിട സ്വകാര്യ ആശുപത്രിക്ക് സമാനമായ നിലയിലാണ് ഏഴ് നിലകളിലായി പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. മഴക്കാല രോഗങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ വർദ്ധിച്ചുവരുന്ന രോഗികളുടെ എണ്ണവും അവരുടെ സൗകര്യവും പരിഗണിച്ച് ഒപി, ലാബ്, കാഷ്വാലിറ്റി, ഫാർമസി എന്നിവയുടെ പ്രവർത്തനമാണ് പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ചത്. പുതിയ കെട്ടിടത്തിൽ ഇതിനായുള്ള സിവിൽ വർക്കുകൾ പൂർത്തിയായതും ഒപ്പം പഴയ കെട്ടിടം നവീകരിക്കേണ്ടതും നിലവിലെ മാറ്റത്തിന് കാരണമായി. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 106 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. 79,452 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി, സിടി സ്കാൻ, എക്സ്റേ, തുടർന്ന് പീഡിയാട്രിക് വാർഡ്, ലേബർ റൂം, സ്ത്രീകളുടെ വാർഡ്, പുരുഷന്മാരുടെ വാർഡുകൾ, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിലുണ്ടാകുക. മെഡിക്കൽ ഉപകരണങ്ങൾ പൂർണ്ണതോതിൽ എത്തുന്നതോടെ പുതിയ കെട്ടിടത്തിൽ ഇവയെല്ലാം പ്രവർത്തന സജ്ജമാകും. നേരത്തെ ഒപി ഉണ്ടായിരുന്ന കെട്ടിടം നവീകരിക്കും. നവീകരണം പൂർത്തിയാകുന്നതോടെ പുതിയ കെട്ടിടത്തിൽ താൽക്കാലികമായി ആരംഭിച്ച ഒപി, ഫാർമസി എന്നിവ അങ്ങോട്ട് തന്നെ മാറ്റും. പുതിയ കെട്ടിടവും പ്രവർത്തനവും ടിഐ മധുസൂദനൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് വിലയിരുത്തി. പയ്യന്നൂരിൻ്റെയും സമീപ പ്രദേശങ്ങളിലെയും ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനാകും പയ്യന്നൂർ താലൂക്ക് ആശുപത്രി വികസനം സാക്ഷ്യം വഹിക്കുക. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. അടുത്ത മാസത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് സൂചന. ഇതിന് മുന്നോടിയായി മഴക്കാല രോഗ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട്, രോഗികളുടെ സൗകര്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് താൽക്കാലികമായി ഒപിയുടെയും അതുപോലെ തന്നെ ലാബിൻ്റെയും കാഷ്വാലിറ്റിയുടെയും പ്രവർത്തനമാണ് ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് താൽക്കാലികമായാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് രോഗികളുടെ ബാഹുല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ഏതായാലും രോഗികൾക്കും ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെല്ലാം വലിയ ആശ്വാസമാണ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് ഈ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി മാറ്റിയതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ്, വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.